അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വളരെയേറെ അനുഗ്രഹീതമായ മഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരം ലഭിച്ച അനുഗ്രഹീതമായ നിമിഷത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആദരണീയനായ കാസിമി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വളരെ വ്യവസ്ഥാപിതമായി നടന്നു വരുന്ന ദാറുൽ ഖുർആനിലെ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭവും അതോടൊപ്പം നേരത്തെയുള്ള കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും ഉൾപ്പെടെ മഹത്തായ സംരംഭത്തിൻ്റെ, ദീനീ സംരംഭത്തിൻ്റെ തുടക്കത്തിൽ പങ്കാളികളാവാൻ അവസരം ലഭിച്ചു എന്നതാണ് ഇവിടെ എത്തിച്ചേർന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, പ്രത്യേകിച്ച് മലയാളക്കരയിൽ കാര്യമായ കോട്ടങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇവിടെ നിലനിന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മുത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ചെറുതും വലുതുമായ ഇതുപോലെയുള്ള ദീനീ സ്ഥാപനങ്ങൾ, ഒരുപക്ഷെ അത് വീടുകളിൽ വെച്ചുകൊണ്ട് ഒരു ഉസ്താദിൻ്റെ മുമ്പിലിരിക്കുന്ന പഴയകാല ദർസുകളെപ്പോലെ, പിന്നീട് പുരോഗമിച്ച കോളേജുകൾ പോലെയുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ തുടക്കം മുതലേ ഇവിടെ ഉണ്ടായി എന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകമായി നമ്മൾ കാണേണ്ട ഒരു സവിശേഷത. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ആ നല്ല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പല കാരണത്താൽ സ്ഥാപനങ്ങളൊക്കെ പുറകോട്ട് പോകുന്ന ദയനീയമായൊരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതാണ് സത്യദീൻ. അതാണ് സത്യദീൻ എന്ന് മാത്രമല്ല, അതുമാത്രമാണ് ദീൻ, അല്ലാത്തതൊക്കെ പഴച്ചതാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് നമ്മളൊക്കെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ചില ഒറ്റപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ലിബറലിസവും അതിർത്തി വിട്ടുകൊണ്ട് അത് നിരീശ്വരവാദത്തിലേക്ക് വരെ പോകുന്ന വാർത്തകൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ദാറുൽ ഖുർആൻ പോലെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം, ഖുർആൻ പഠനത്തിന് സവിശേഷമായ ഒരു പ്രാധാന്യം കൊടുക്കാതെ പലപ്പോഴും വിശ്വാസപരമായി നമ്മുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവാന്തര വിഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിയൊരു മേഖലയായിരുന്നു ഖുർആൻ പഠനമെന്നത്. പലപ്പോഴും അത് മണ്ണാച്ചൻ്റെ വല പോലെ, അത്തരം വലയിൽ കുടുങ്ങിപ്പോയ ആളുകളും ധാരാളം നമ്മുടെ അനുഭവത്തിലുണ്ട്. ഖുർആനിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് പുതിയ ചിന്താഗതികൾ കൊണ്ടുവരുന്നൊരു സാഹചര്യം സമീപകാലം വരെ നമുക്കുണ്ടായിരുന്നു. അവിടെ ഒരു തിരുത്തുമായിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ഉസ്താദവറുകൾ ഖുർആൻ സ്റ്റഡി സെൻ്റർ എന്ന സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. അതിനോടൊപ്പം തുടക്കം മുതലേയുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും, ആയിരക്കണക്കിന് ആളുകൾക്കിടയിലേക്ക് യഥാർത്ഥ ഇസ്ലാമിൻ്റെ, തൗഹീദിൻ്റെ സന്ദേശം എത്തിക്കാനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പരിശുദ്ധമായ പരിപാവനമായ ആദർശങ്ങൾ കൈമാറാനും കഴിഞ്ഞ കേരളത്തിലെ പണ്ഡിത കൂട്ടങ്ങളിലെ ഏറ്റവും പ്രതിഭാധനനായ ഒരു വ്യക്തിത്വമാണ് റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് എന്നത് ഏകദേശം 2-2.5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് തുറന്നു പറയാൻ കഴിയും. ഒരു അനിവാര്യമായ സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു സംരംഭത്തെക്കുറിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടി വന്നത്. അൽഹംദുലില്ലാ, അന്നത്തെ പ്രതികൂലമായ സാഹചര്യം അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ മുതലെടുക്കാനുള്ള ശ്രമങ്ങളെ മുഴുവനും ഒറ്റയാൾ പോരാട്ടമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വിധത്തിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ, വലിയ ശ്രമമാണ് നടന്നത്. അതിനാക്കം കൂട്ടുന്ന വിധത്തിലാണ് അൽഹംദുലില്ലാ ദാറുൽ ഖുർആൻ എന്ന സംവിധാനം നമ്മൾ തുടക്കം കുറിച്ചു. ധാരാളം കുട്ടികൾ ഇവിടെ പഠിച്ചു, സനദെടുത്തു. ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട്
അതിനെ കൈവിട്ടുകൊണ്ടല്ല, പാരമ്പര്യമാണ്. ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആദ്യത്തെ ഹദീസ് ഓതി തന്നപ്പോൾ തങ്ങളവറുകൾ ആദ്യമായി അതിൻ്റെ സനദുകൾ കൃത്യമായി വായിച്ചുകൊണ്ട് ഇത് ബോധ്യപ്പെടുത്തിയിട്ടാണ് ആ ഹദീസ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഓതിക്കൊടുത്ത്. കൃത്യമാണ് നമുക്കവിടെ ഒരു പാഠം, തങ്ങൾ തന്നൊരു പാഠം. അത് പാരമ്പര്യത്തിൻ്റെ പാഠമാണ്. ആദരണീയനായ ഉസ്താദ് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. ഉസ്താദ് ആ കിതാബ്, ആ ഹദീസിൻ്റെ കിതാബ് എടുത്തു. ഉസ്താദ് ആദ്യമായി കയ്യിൽ പിടിച്ചത് വായി നോക്കിയതിന് ശേഷം ഉസ്താദ് ആ കിതാബ് എടുത്ത് 3 തവണ മൊത്തിയിട്ടാണ് ആ കിതാബ് ആ ടേബിളിൽ അവിടേക്ക് വെക്കുന്നത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് നമ്മുടെ പാരമ്പര്യം. ആദരിക്കേണ്ടവരാദരിച്ച്, ആദരിക്കേണ്ടതിനാദരിച്ച്, ബഹുമാനിക്കേണ്ടതിനാദരിച്ച്, സനദിന് വലിയ പ്രാധാന്യം കൊടുത്ത്, മുൻകഴിഞ്ഞു പോയ ആളുകളുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ട് ആ നിലക്ക് തന്നെ പുതിയ തലമുറ വളർന്നു വരണമെന്ന് ഉത്തമ ബോധ്യമുള്ള പാരമ്പര്യവാദികളാണ് യഥാർത്ഥ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും സമസ്തക്കാരുടെയും ആളുകൾ. ഇടക്കാലത്ത് വന്ന് അവരെയൊന്നും തള്ളിപ്പറയുന്ന, മുൻകഴിഞ്ഞു പോയവരെ ഒന്നും തള്ളിപ്പറയുന്ന ഒരു സംവിധാനം നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും നമുക്ക് വേദനിക്കുന്ന വാർത്തകൾ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ലഭിച്ചത് അനർഹമായ ഒരവസരമാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, ഉസ്താദെ, ഇൽമിൻ്റെ കാര്യത്തിൽ ഇന്ന് ആർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിൻ്റെ പ്രഗത്ഭമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാള വായനാ ലോകത്തേക്ക് ഏതാനും ദിവസങ്ങൾക്കകം കടന്നു വരാൻ പോവുകയാണ്. അണിയറയിൽ അതെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഉസ്താദ് ഈ മേഖലയിൽ നടത്തിയ ഗവേഷണങ്ങൾ, പഠനങ്ങൾ, എല്ലാമുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഇൻഷാ അല്ലാ ഏതാനും മണിക്കൂറുകൾക്കല്ല, ദിവസങ്ങൾക്കകം നമ്മുടെ കൈകളിൽ എത്താൻ പോവുക. വലിയ ഒരു ശൃംഖലയായി വരാൻ പോവുക. അത്രമാത്രം പ്രതിഭാധനനായ ഒരു മഹാനായ പണ്ഡിതന് നിങ്ങൾക്ക് നേതൃത്വം ലഭിച്ചു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഉസ്താദിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒട്ടും സംശയം വേണ്ട. ഉസ്താദിൻ്റെ തർബിയത്ത് വളരെ പ്രധാനമാണ്, ഉസ്താദിൻ്റെ ഇൽമു പ്രധാനമാണ്. ഇതെല്ലാം ചേരുമ്പോൾ നല്ല സമുദായം ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ ദീനിൻ്റെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സമസ്തയുടെ വാഹകരായി, അതിൻ്റെ പ്രവർത്തകരായി, അത് ഉൾക്കൊള്ളുന്നവരായി ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ദാറുൽ ഖുർആൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി തന്നെ ഈ സ്ഥാപനത്തിൽ തുടർന്ന് പഠിക്കാൻ കഴിയും. അതിൻ്റെ തുടക്കമാണ് വന്ദ്യരായ തങ്ങളുടെ പുണ്യം നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ 2 വാക്കുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കും. അല്ലാഹു എല്ലാവരിൽ നിന്നും സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളും മുസ്താമാഷൊക്കെ, മുസ്താമാഷ നമ്മളൊരു വലിയ ഒരു ശക്തിയാണ്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും നമ്മളെ കൂടെ നിന്ന് ഇപ്പോൾ ഈ പുസ്തകത്തിനെ കുറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അത്ര ആധികാരികമായി പറയാൻ കഴിയുന്നത്, ഞാനത് പുറത്താരോടും സംസാരിക്കാതെ ആകെ സംസാരിച്ച ഒരാൾ മുസ്താമാഷാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ നിലയിലുള്ള സന്ദർഭത്തിലുള്ള ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ തന്നെ അധ്വാനം, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നാട്ടിലില്ല, ദുബായിലാണ്. അപ്പോഴും നമ്മുടെ പുസ്തകത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ അദ്ദേഹം ഇടപെടുകയും എറണാകുളത്തും മറ്റുമൊക്കെയുള്ള പല വ്യക്തികൾക്കും ഫോൺ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ശക്തിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ എന്നോട് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള, എന്നെ ഏറ്റവും പരിചയമുള്ള ആൾ മുസ്താമാഷായിരിക്കും. കാരണം 25 കൊല്ലം എന്ന് പറഞ്ഞാൽ 25 കൊല്ലം തന്നെയാണ്. 98 മുതൽ 1998 മുതലുള്ള ബന്ധമാണ് ഞാനും മുസ്താമാഷും തമ്മിൽ ഖുർആനിക ദഅ്‌വാ രംഗത്ത് ഉള്ളത്. അത് പിന്നീട് ഇസ്ലാമിക് സെൻറ്റർ കേന്ദ്രീകരിച്ച് വന്നു. അത് പിന്നീട് ദാറു ഖുർആനായി വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഘട്ടങ്ങളിലൊക്കെ ഓരോ ഒരു വിഷയമുണ്ടെങ്കിലും, ഒരു ചെറിയ വിഷയം എന്തെങ്കിലും, ഒരു നിസ്സാരപ്പെട്ട കാര്യമുണ്ടെങ്കിൽ പോലും ഇവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു തരുന്നതിൽ അവരൊക്കെ ചെയ്ത സേവനം വളരെ വലുതാണ്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നമുക്കും അവർക്കൊക്കെ നൽകട്ടെ.
ഞാൻ അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം പറയാനുള്ളത്. ഇത് ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അഹ്ലു സുന്നത്തുകൾ ജമാഅത്തിൻ്റെ സമസ്തയുടെ തന്നെ ഒരു സ്ഥാപനമാണ്. പിന്നെ അതിൻ്റെ വൈലോ അങ്ങനെ തന്നെയാണെന്ന് ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ കാഴ്ചപ്പാട് പുസ്തക മാഷോടെ പറഞ്ഞു, നാം ഇടയിൽ നിന്ന് നമ്മുടെ പാരമ്പര്യത്തിനെതിരായ ശബ്ദങ്ങൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് കേൾക്കാൻ കഴിയുക എന്നുള്ളത് വേദനാജനകമാണ്. അത് ദാറുൽ ഖുർആനിൽ നിന്ന് കേൾക്കൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു ശബ്ദം ദാറുൽ ഖുർആനിൽ ഞാൻ എൻ്റെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കേൾക്കൂല. അത് സദാസമയം ഞാൻ റഡാർ വെച്ച് നോക്കുകയാണ്. ഇന്നലെ രാത്രി കുട്ടികൾ മഗ്രിബ് നിസ്കരിച്ച് പുറത്തിറങ്ങിയ ഉടനെ അവരോട് നമ്മളൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ നാളെ ക്ലാസ് തുടങ്ങുകയാണ്, അപ്പോൾ റസൂലുള്ളാഹിക്ക് മൂന്ന് യാസീൻ ഓതണം, പിന്നെ മൂന്ന് യാസീൻ ഓതേണ്ടത് സയ്യിദുന ജിബ്രീൽ. ഈ ഇൽമ് ഭൂമിയിലെത്താൻ കാരണക്കാരൻ സയ്യിദുന ജിബ്രീലാണ് അലൈഹിസ്സലാം. പിന്നെ നിങ്ങൾ ആദ്യമായി യാസീൻ മൂന്ന് യാസീൻ ഓതേണ്ട അടുത്ത ആൾ ഉമ്മുന ഖദീജത്തുൽ കുബ്ര. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റാ റബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന അഞ്ചായത്ത് ഒരു സൃഷ്ടി എന്ന നിലയിൽ മുത്തനബി കഴിഞ്ഞാൽ പിന്നെ ആദ്യം കേട്ടത് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, അവർക്ക് മൂന്ന് യാസീൻ. പിന്നെ അടുത്ത ആളാരാ? ഈ ഉമ്മത്തിൻ്റെ നേതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. പിന്നെ ആരാ? ഈ ഉമ്മത്തിൻ്റെ ഇൽമിൻ്റെ കവാടമായ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ്. അല്ല, മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഈ ഹദീസ് ഹസനും സഹീഹാണെന്ന് ഹാഫിൾ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു ഫത്വഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില വിഡ്ഢികളായ ആളുകൾ അത് ഷിയാക്കള ഹദീസാണെന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇതൊക്കെ തൽപരകക്ഷികളുടെ വിഡ്ഢിത്വം ജൽപ്പനങ്ങൾ മാത്രമാണ്. ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു ഹജറിനെ പോലെ റളിയല്ലാഹു അൻ മഹാന്മാർ വളരെ സഹീഹാക്കിയ ഹദീസിൽപ്പെട്ടതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ. ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അലി അതിൻ്റെ കവാടമാണെന്ന്, നഗര കവാടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഈ നിങ്ങൾ മൂന്ന് യാസീനോ കണ്ടത് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹരിസ. അവരാരാ? അവർ ഇൽമിലേക്കുള്ള മറ്റൊരു വാതിലാണ്. കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു, പിന്നെ ബദരീങ്ങൾ ഉഹദീങ്ങൾ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹരിസയാണ്. ഒരു വേറൊരു സഹാബിയുടെ പേര് ഖുർആനിലില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ജീവനാണ് സമർപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹരിസ. അവരുടെ ഖബർ ജോർദാനിലാണ്, ജോർദാനിലെ കിർക്ക് പ്രവിശ്യയിലാണ്. ഞാൻ ഒരുപാട് വട്ടം കിർക്ക് പ്രവിശ്യയിൽ പോയിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് ബസ്സിൽ നിറങ്ങുമ്പോഴത്തേന് കരയും, എന്നിട്ട് അവിടെ പോയി സിയാറത്ത് ചെയ്യും. കരയാതൊരു സിയാറത്ത് ഞാൻ സെയ്ദ് ബിൻ ഹരിസയുടെ അടുത്ത് പോയിട്ടില്ല. റളിയല്ലാഹു അൻഹു. ഇവരത്ര വലിയ, എല്ലാവർക്കും അവിടെ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു ദാറുൽ ഖുർആനിലേക്കൊരു സന്തോഷകരമായ യാത്ര നമുക്ക് ഒന്നിച്ച് പോകണം. എല്ലാത്തിനും കമ്മിറ്റിയും ഗുണകാംക്ഷികളൊക്കെ കൂടി ഒരു യാത്ര നമുക്ക് നടത്തണം. ആ യാത്രയിൽ പ്രധാനപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹരിസ. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കാലി വർഷവും അങ്ങനത്തെ ഒരാളാണ്. പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി സെയ്ദന സെയ്ദാ റളിയല്ലാഹു. മുസ്തഫ മാഷി ഇവിടെ പറഞ്ഞതുപോലെ അവർക്കെല്ലാം പാരമ്പര്യം എന്ന അടിസ്ഥാനത്തിൽ ഇന്നലെ മൂന്ന് യാസീൻ ഓതിയിട്ടാണ് ഇന്ന് രാവിലെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് നാഫിയാ ഇൽമ് കിട്ടും, പേടിക്കണ്ട, നാഫിയാ ഇൽമ് കിട്ടും. പിന്നെ തങ്ങളൊരു ബൈത്തി അല്ലി തിരക്കൊണ്ട് അർത്ഥം വെച്ചില്ല. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുതാലി അൻഹു. അല്ലാഹു ദോഷിക്ക് ഒരിക്കലും അല്ലാഹുവിന് പ്രകാശം കൊടുക്കൂല, അത് മനസ്സിലാക്കണം. നമ്മൾ മൊബൈലിൽ കളിക്കരുത് എന്നൊക്കെ പറയും. ഞാൻ ഏറ്റവും കൂടുതൽ ബാല്യക്കാർ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ദേഷ്യമൊക്കെ തോന്നി എന്നോട് മൊബൈൽ പിടിച്ചു വെക്കും. നമ്മളെ നിയമങ്ങളിൽപ്പെട്ടതാണ് മൊബൈൽ പിടിച്ചാൽ പിന്നെ കോഴ്സ് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് പോകുമ്പോഴേ മൊബൈൽ കൊടുക്കുള്ളൂ. പിന്നെ 8 കൊല്ലം കഴിഞ്ഞിട്ട് ആ മൊബൈൽ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, നിയമമാണ്. എന്തുകൊണ്ട്? തങ്ങളിവിടെ പറഞ്ഞു ഇന്നത്തെ ഇൻ്റർനെറ്റിൽ എൻ്റെ കുട്ടികൾ പെട്ടു പോകരുത്. ഇന്നലെ രാത്രി ഞാൻ ഒരോട് പറഞ്ഞിട്ടുണ്ട്, അഹ്ലു സുന്നത്തുൽ ജമാഅ എൻ്റെ ഒരു മുദരിസ് മക്കത്ത് ഹറമിലും മദീനത്ത് ഹറമിലും ദാറു ഖുർആൻ്റെ ഒരു കുട്ടി ഖിയാമത്ത് നാളിന് മുമ്പുണ്ടോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെയൊക്കെ സമയം ആയി, സമയത്തിൻ്റെ ആയി കഴിഞ്ഞു. 1924 വഹാബികൾ ഹറമുകൾ പിടിച്ചടക്കുന്നത്, 100 വല്ലേ 1924 വഹാബികൾ രണ്ട് ഹറമും പിടിച്ചടക്കിയത്. ഇത് 2000
24 നൂറ് കൊല്ലത്തിനപ്പുറമൊന്നും ഒരു വിലയില്ലാത്ത പാപ്പരായ ഒരാശയം ഒരു സമൂഹത്തിൽ നിലനിൽക്കൂല. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാ അഹ്ലുസുന്നയുടെ മക്കൾ, സമസ്തയുടെ മക്കൾ, ദാറുൽ ഖുർആന്റെ മക്കൾ മക്കായിലും മദീനയിലും ഹറമിൽ ഇരുന്നിട്ട് ദർസ് നടത്തും ഇൻഷാ അല്ലാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാൽ മീൻ പറയും അല്ലാഹു തൗഫീഖ് തരട്ടെ. വരക്കൽ ബാലഖി മുല്ലക്കോയത്തങ്ങളുടെ മക്കൾ, ഷെയ്ഖുന ഷംസുല്ലാൻ മർഹമുല്ലാന്റെ മക്കൾ, കണ്യത്ത് ഉസ്താദിന്റെ മക്കൾ, സി എം വലിയുള്ളാന്റെ മക്കൾ, തൃപ്പൻറ്റ് ഉസ്താദിന്റെ മക്കൾ, അവരൊക്കെയാണ് നമ്മുടെ അടിവേര്. ആ വേരുമ്മൽ പൊട്ടിയതാണ് ദാറുൽ ഖുർആൻ. ഇത്രയുള്ളൂ. അവർക്ക് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും അയാൾ പറയാത്ത ഒരു ദിവസം ഈ ദാറുൽ ഖുർആനിൽ ഉണ്ടാവില്ല. ഇന്ന് നേരം വെളുത്തിട്ടും സി എം വലിയുള്ളാക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട തിരുപ്പഞ്ച് അഹമ്മദ് മുസ്ലിയാർക്ക് വേണ്ടിയും ഇന്ന് നേരം വെളുത്തിട്ട് ഈ ദാറുൽ ഖുർആനിൽ 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരെ അടിത്തറയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരല്ലാൻ്റെ ഔലിയാക്കന്മാരാണ്. അതുകൊണ്ട് അവരാകാൻ നമ്മളും അധ്വാനിക്കണം. 238 ക്ലാസ്സുകൾ ആണ് അള്ളാ പ്രഭാഷണം. എൻ്റെ തുടക്കം മുതൽ വന്ന ആളാണ് മുസ്തമാഷ്. അള്ളാ വേറെ ഒരു വർത്തമാനം പറയില്ല, ഒന്നും പറയില്ല, ഒറ്റ അള്ളാ. അതൊരു മണിക്കൂർ നേരം അള്ളാഹിനെ പരിപരും അള്ളാ. അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ നമ്മളെ കുട്ടികളാണ്. നിങ്ങളെ കുട്ടികളെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെ കുട്ടികളാണ്. തലേക്ക് അള്ളാഹിനെ പറ്റി കയറ്റണം. അള്ളാഹിനെ കയറ്റാതെ നന്നാവൂല. മുഹമ്മദ് മുസ്തഫാന്റെ പോലും മഹത്വം എന്താണ്? റസൂലുള്ളാഹാണ്. അപ്പോഴും വലിപ്പം അള്ളാഹ്ക്ക്. എന്തല്ലേ മുഹമ്മദ് മുസ്തഫാന്റെ മഹത്വം എന്താ? അപ്പോഴും വലിപ്പത്തിലാർക്കാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി വലിയുള്ളാ. അപ്പോഴും വലിപ്പത്തിലാർക്കാണ്? വലിപ്പത്തിലാണ് അള്ളാഹിന്റെ വലിപ്പത്തരം. അതാണ് ദാറുൽ ഖുർആൻ. ഒരു ഉറുപ്പിക കടല്ല, ഒരു ഉറുപ്പിക വരുമാനമല്ല, പൈസയില്ല. എന്താണ് ഈ മാസം ശമ്പളം കൊടുക്കുക അറിയില്ല. പക്ഷെ 30-ാം തീയതി പൈസ ഉണ്ടോ? 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി പൈസ ഉണ്ടോ? വരുമാനം ഉണ്ടോ? വരുമാനമല്ല. അള്ളാഹു ഉണ്ട്. ദാറുൽ ഖുർആൻ വലിയ പ്രയാസത്തിലായിരുന്നു. അങ്ങനെയാണ് 2019 മാർച്ച് മാസത്തിൽ ഈ ക്ലാസ് തുടങ്ങിയത്. ഇന്ന് വരെ ദാരിദ്ര്യമുണ്ടായിട്ടില്ല. തങ്ങളെ നാവുകൊണ്ട് പറഞ്ഞു, ഇന്ന് വരെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. അത് മുമ്പ് വരെ ഈ മുസ്ലാം മാഷൊക്കെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തും, പൈസ ഇല്ല, അങ്ങനല്ല, ഇങ്ങനല്ല, അവിടെ അല്ലേ. ഇന്ന് വരെ ഈ കഴിഞ്ഞ 5 കൊല്ലം പൈസ ഇല്ലാത്തൊരു വർത്താനം ഇവരോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കൊല്ലത്തിൽ 4 വട്ടമെങ്കിലും ഇസ്ലാമിക് സെന്ററിൽ പോയിട്ട് പൈസ ഇല്ല എന്താ ചെയ്യുന്നത് പറയണം, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഇവിടെ അള്ളാഹു എന്നൊരു പ്രഭാഷണം വെള്ളിയാശം, അതിലാര് ആ ക്ലാസ് കൊണ്ട് ദാറുൽ ഖുർആൻ വന്ന നേട്ടത്തിന് കയ്യും കണക്കുകയില്ല. ഒരു സ്ത്രീയുടെ ജ്യേഷ്ഠത്തി ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ബന്ധുവാണ്, എന്നോട് പറഞ്ഞു, എൻ്റെ അനുജത്തി കോഴിക്കോട് ഒരു ആശുപത്രിയിൽ പ്രസവ വേദനയിൽ രാവിലും വൈകുന്നേരം വേദന അളവും പ്രസവിക്കൂല. അങ്ങനെ ആയിരുന്നു. അപ്പോൾ ലേബർ റൂമിൽ കിടക്കുന്ന നേരത്തെ ഈ പെണ്ണിന് തോന്നി, ഞാൻ ദാറുൽ ഖുർആനിലേക്ക് ഒരു അരി ഒരു ചാക്ക അരി കൊടുക്കാൻ നേർച്ചയാക്കിയാലോ. നേർച്ചയാക്കി 5 മിനിറ്റ് പ്രസവിച്ചു എന്ന് ആ പെണ്ണിൻ്റെ ജ്യേഷ്ഠത്തിയാണ് ഇന്നലെ എന്നോട് പറഞ്ഞു. എത്രയെത്രയും കയ്യും കണക്കൊന്നുമില്ല. ദാറുൽ ഖുർആൻ കൊണ്ട് കിട്ടുന്ന നേട്ടത്തിന് കയ്യും കണക്കുമില്ല. ദ്വാരക്കുന്നവന്റെ മാത്രമേ ഇല്ല, ദ്വാരക്കണ ഞാനല്ലേ, നിങ്ങൾക്കറിയാലോ ദാറുൽ ഖുർആന്റെ ദ്വാരാണ്. അല്ലാ എന്ന ക്ലാസ് പറഞ്ഞിട്ട് ഇവിടെ ഖത്തമോടും. കുട്ടികളിരുന്ന് 30 കുട്ടികളിരുന്ന് ചിലപ്പോൾ 60 കുട്ടികളിരുന്ന് ഖത്തമോടും. പിന്നെ മൊത്തത്തിൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ അസ്കാറിന്റെ ആയാത്തുകൾ മുഴുവനും ഓതും. പിന്നെ അസ്മാഉൽ ഹുസ്ന ജെല്ലും, പിന്നെ അള്ളാഹിനെ പറ്റിയുള്ള മദഹിന്റെ കുറച്ച് ബൈത്തുകളും, മുത്തനബിക്ക് സ്വലാത്തു താജും, സ്വലാത്തുൽ ഫാത്തിഹും, സ്വലാത്തുൽ നാരിയത്തും, അള്ളാഹു സ്വലാത്തു ഓതും, ദ്വാർക്കും. ഉത്തരം കിട്ടും. ഉത്തരം കിട്ടിയതിന് കയ്യും കണക്കുകയില്ല. ഇതൊക്കെ ദാറുൽ ഖുർആൻ എന്ന ഈ മണ്ണിന്റെ പ്രത്യേകതയുമാണ്. ഈ മണ്ണ് ഒരു മുതലാളിയുടെ, ഒരു 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ മുതലാളിയുടെ പൈസ കൊണ്ട് വാങ്ങിയതല്ല. ഒരാൾ പിന്നെ നമ്മൾ ആധാരം പരിശോധിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. 100 ആണ്ടുകൾക്ക് മുമ്പ് സ്വാലിഹീങ്ങളായ ആളുകൾ ഓത്തിന് വഖഫ് വെച്ച ഭൂമി പിന്നീട് ഓടാൻ മൊല്ലാമാരെ കിട്ടാതെ വന്നപ്പോൾ 2004 എൻ്റെ കയ്യിൽ ആധാരമേൽപ്പിക്കുകയും അത് ഞാൻ മുസ്തഫ മാഷ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തതാണ് ഈ ദാറുൽ ഖുർആന്റെ അടിയാധാരം. റബ്ബിൻ്റെ സഹായത്താൽ. അപ്പം ഇത് ഖുർആന്റെ ഭൂമിയാണ്. അള്ളാഹു ഈ ബർക്കത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ.
ഖുർആന്റെ ബറക്കത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഖുർആന്റെ ബറക്കത്ത്, ഖുർആൻ എന്ന് പറയാൻ കഴിയാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് പിന്നെ ഖുർആന്റെ സേവകനായി പള്ളി ഉണ്ടാക്കി. ആ മനുഷ്യൻ ആ പള്ളിയുടെ മുമ്പ് കിടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഉണ്ടാക്കിയ പള്ളിയാണ് അത്. ജീവിതത്തിൽ ഒരു കഷ്ണം ഇറച്ചി തിന്നിട്ടില്ലാത്ത മനുഷ്യൻ, പിന്നീട് കൊല്ലങ്ങളോളം ഉൽഹിയത്തിന് പൈസ കൊടുത്ത് ഉൽഹിയ തറുപ്പിച്ച മനുഷ്യൻ ആ പള്ളീൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ആ പള്ളി. പിന്നെ ഒരു കല്ല് അതിൻ്റെ മേലെ നമ്മൾ ഏറെ വെച്ചിട്ടില്ല. ആ മനുഷ്യൻ നേരത്തെ മാഷ് പറഞ്ഞ ഖുർആനെ തേടി കോഴിക്കോട് ഇസ്ലാമിക് സെൻ്ററിലേക്ക് വരുന്ന അവസ്ഥ അവർക്കറിയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കറാമത്ത് ഒന്നുമില്ല. അള്ളാന്ന് പറഞ്ഞപ്പോൾ മഞ്ചേരിക്കടുത്തുള്ള ഒരു ആചാര്യർ അശ്ഹദുല്ലാ ഇലാഹ ഇല്ലാ എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരു ആചാര്യർ, ഒരു 27 രാവല്ലേ എപ്പോഴത്തെ പകലാണ്, അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട ദിവസമാണ്. ആചാര്യ സക്കാത്ത് കൊടുക്കാൻ കൊണ്ടുവന്ന പൈസ അങ്ങനെ തന്നെ ചുരുത്തിക്കൂട്ടി ഈ മനുഷ്യനെ കൈ കൊടുത്തു. ഇന്ന് ദാറു ഖുർആൻ നമ്മൾ പിരിവർത്തന സമയം കെട്ടിട ഉണ്ടാക്കാൻ അയാൾ അങ്ങനെ തന്നെ വന്ന ആ പൈസ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ ബക്കറ്റ് വരുമ്പോൾ ആ പൈസ അങ്ങനെ തന്നെ കിട്ടും. ഒരു പൈസ എടുത്തില്ല, അങ്ങനെ തന്നെ ആ പൈസ കിട്ടും. നമ്മളൊക്കെ എന്ന് സാക്ഷിയാണ് അങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരായ മാർഗത്തിലാവുമ്പോൾ ഒരു പേടി ഒരാളും പേടിക്കരുത്. നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ പേച്ചവർ നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല. പക്ഷെ നിങ്ങൾ ആരാകണം നേരായ മാർഗത്തിൽ? ഏതായത്? ഏതാ സുഹൃത്ത്? മൈദ. എത്രാമത്തെ ആയത്ത? 105. മൈദ 105. നിങ്ങളെ അനേക്കും അമ്പുസക്കും, നിങ്ങൾ നിങ്ങളെ സ്വന്തം കാര്യം നോക്കിയാൽ മതി. ലായൊറുക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. മള്ളല്ല പിടച്ചവരാരും. ഇതും നിങ്ങൾ നേരായ വഴിയിലാണെങ്കിൽ അള്ളാവിലേക്കാണ് നിങ്ങൾ എല്ലാവരും മടങ്ങുക. അപ്പോൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും വിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അള്ളാഹു നല്ലത് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ. എന്തിനു പിടിക്കുന്നത്? ഇത് പിടിക്കണത്തിനാ. ഇപ്പൊ ഓരോരുത്തർക്ക് 5 മണി പിടിപെട്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താവും? ഈ ആയത്തിനർത്ഥം വെക്ക്, ഈ ആയത്തിനർത്ഥം വെക്ക്, അല്ലെങ്കിൽ ഖുർആൻ തെറ്റായി എന്ന് പറഞ്ഞ് കാഫിറാകും. രണ്ടാലും നീ ഒന്നിരിക്കൽ ഖുർആൻ തെറ്റാന്ന് പറയാം, ഒരു കാഫിറാകും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അല്ല ഖുർആൻ നേരാണെങ്കിലോ ജനനം പഠിക്കണ, തെരഞ്ഞെടുപ്പ് ശി പഠിക്കണെന്തിനാണ്? നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. പിഴച്ചവരാരും നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ പിഴച്ചവരും നല്ലവരും എല്ലാം അള്ളാഹുവിങ്കിൽ തിരിച്ചെത്തും. അന്നവൻ പറഞ്ഞു തരും വിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അല്ലാഹു നല്ലത് പറഞ്ഞു തരുന്ന അവൻ്റെ മുത്തക്കങ്ങളായ അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആരും പേടിക്കണ്ട. ആരെ മാത്രം പേടിക്കാം? പേടിക്ക് ചെയ്യരുത്. ഈ ഭൂഗോളത്തിലൊന്നും പേടിക്കരുത്. പേടിക്കുന്നില്ല. എന്ത് പേടി? റബ്ബിനെ പേടിച്ചോ? എന്തിനാ വേറെ പേടിക്കണം? റബ്ബിനെ പേടിക്കുക, നേരായ വഴിക്ക് ചെയ്യുക. ബി വി അബ്ദുൽ വഹാബും മുനവ്വർ ശിഹാബ് തങ്ങളും സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളും കൂടെ അമേരിക്കയിൽ പോയി ഇറങ്ങി. അത് നിസ്കരിക്കാൻ നേരത്തെ തെറ്റാനായി. തങ്ങൾ എന്നോട് മുനവ്വർ മോൻ ഇത് നേരിട്ട് പറഞ്ഞൊരു വാക്കാണ്. ബാപ്പാക്ക് വിമാനം ഇറങ്ങിയപ്പോൾ മുതലേ ബേജാറ്, നിസ്കരിച്ചില്ലല്ലോ നിസ്കരിച്ചില്ലല്ലോ നിസ്കരിച്ചില്ലല്ലോ. അപ്പോൾ വഹാബിനോട് പറഞ്ഞു നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കൂടെ ഉള്ളവർ റൂമ് പോയി നിസ്കരിക്കുക, തങ്ങൾ ഇത് അമേരിക്കൻ എയർപോർട്ടാണ് അപ്പോൾ നമ്മൾ നിസ്കരിക്കണം, നടക്കൂല തങ്ങളെ എന്നാരും തങ്ങൾക്ക് അതൊന്നും ശ്രദ്ധിച്ചു. തങ്ങൾ നേരെ അങ്ങനെ നടന്നുപോയി. എവിടുന്നോ കയ്യിൽ മുണ്ടുണ്ടായിരുന്നു, ആ മുണ്ടും കൊണ്ടുപോയി അമേരിക്കയിലെ എയർപോർട്ടിൻ്റെ ഒരു സൈഡിൽ വിരിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് കെട്ടാൻ ഒരുങ്ങുമ്പോൾ എയർപോർട്ടിലെ പ്രധാനപ്പെട്ട സൂപ്രണ്ട് ഉദ്യോഗസ്ഥൻ ഓടി വന്ന് കൈ പിടിച്ച് അയാളെ ക്യാബിനിൽ കൊണ്ടുപോയി മുസല്ല വിരിച്ചു കൊടുത്ത് നിസ്കരിപ്പിച്ചു. എന്തേ നിങ്ങൾ നേരാണെങ്കിൽ പിഴച്ചവരെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ പിഴച്ചവരാണെങ്കിൽ ഈ ഭൂഗോളത്തിൽ ആർക്കും നിങ്ങളെ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തു തരാൻ കഴിയുകയുമില്ല. നിങ്ങൾ നേരായി പോയാൽ ഒരു പേച്ചവനും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. ഒരാൺകുട്ടി ഇന്ത്യയിൽ വന്നു, ഉസ്മാനുൽ ഹാറൂനിയുടെ മകൻ. ഒരാൺകുട്ടി 10 വയസ്സ് കയ്യിലില്ല. അങ്ങനെ ഓൾഡ് ഡൽഹി വഴി വന്ന് നേരെ കയറി വന്ന് അജ്മീറിലെത്തി. പിന്നെ ആ മനുഷ്യൻ അവിടെ ഇരിപ്പുറപ്പിച്ചു.
ചില്ലറ കൊല്ലം ജീവിച്ചു. തരാക്കട്ടിലെ രാജാവിൻ്റെ മകൾ ഭാര്യയായി. അപ്പോൾ ആ മനുഷ്യൻ 80 വയസ്സ്. രാജകുമാരി വാശി പിടിച്ചു, ഞാൻ ഹാജയെ കല്യാണം കഴിക്കും. അപ്പോൾ ഹാജക്ക് 80 വയസ്സ്. എങ്ങനെയുണ്ട്? പിന്നെ അവിടെ ഇരുന്നു 90 ലക്ഷം രജപുത്രന്മാർ മുസ്ലിങ്ങളായി. 90 ലാഖ്, 90 ലക്ഷം, 90 ലക്ഷം. ഒരു വട്ടാളും ഇല്ല, ആരും ഇല്ല, ഒരുപാടും ഇല്ല, കുണ്ടോ ഇല്ല, ഒന്നും ഇല്ല. പക്ഷെ എന്തുണ്ട്? നിങ്ങൾക്കിപ്പോൾ 5-ാം പണി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെയല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും എന്നാണ് ഇതിൻ്റെ ഈ ഒരു വാക്കിൻ്റെ ഒരു പ്രതിധ്വനി. നിങ്ങൾക്കിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താവും എന്ന കാര്യത്തിൽ 5-ാം പണി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെയല്ലാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ നേരെ ആണെങ്കിലോ നിങ്ങൾ നേരെയാണെങ്കിൽ നിങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. അല്ലാഹു അങ്ങനത്തെ നേരെയായ കുറച്ച് മക്കളുണ്ടാക്കല പ്രത്യേകം. ഇന്നലെ രാത്രി സ്റ്റാഫ് യോഗത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ്മാരെ, ഒരു കുട്ടിയോടും ഒരു തിന്മ വിരോധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദയാദാക്ഷിണ്യം കാണിക്കരുത്. പോകുന്ന കുട്ടി പോകട്ടെ, ഒരു കുട്ടി മാത്രം ബാക്കിയായാലും നിങ്ങൾക്ക് ശമ്പളം കിട്ടും. അല്ലാതെ അഡ്ജസ്റ്റിന് തയ്യാറില്ല, ഒരു അഡ്ജസ്റ്റും ചെയ്യാറില്ല, ആരോട് അഡ്ജസ്റ്റ് ചെയ്യാറില്ല. ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട്? മാഷറി പോയി സിറാത്ത് പാലം കിടക്കുമ്പോൾ എൻ്റെ കോളർ നിങ്ങൾ പിടിക്കരുത്, അത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമ്മളെ കുട്ടികളെ നിങ്ങൾ എന്താക്കി? 1986 സമസ്ത മുഷാവറംഗമായ കാപ്പിൽ ഉമർ മുസ്ലിയാരുടെ കയ്യിലേക്ക് എൻ്റെ വാപ്പ എന്നെ കൊണ്ടുപോയി. വാപ്പ പറയാം, എന്നാ ശരി മുറോലിയേ, നിങ്ങൾ ഞാനും നിങ്ങൾ ചങ്ങായിമാരാ. ഇവൻ നിങ്ങൾ തച്ച് വന്ന് കുഴിച്ചിട്ടാ ഞാൻ ചോദിക്കൂല. ഇവന് കുതിര കളിച്ച് വികൃതി കാട്ടി ഇവൻ ദീനിൽ നിരക്കാത്ത ചെയ്തിട്ട് നിങ്ങളെ തച്ച് കൊന്ന് കോടങ്ങാട്ട പള്ളിക്കാട്ടിൽ കുഴിച്ചിട്ടാൽ മയ്യത്ത് നിസ്കരിക്കലിന് മുമ്പ് ഇനിയൊന്ന് അറിയിക്കണം, നിങ്ങൾക്ക് അങ്ങ് കൂടാൻ വേണ്ടിട്ട്. അതേ സമയത്ത് ഇവനെങ്ങാനും വെടക്കായാൽ സിറാത്ത് പാലത്തിൽ ഹംസ പിടിക്കൂട്ടോ. എൻ്റെ വാപ്പ ഹിന്ദുസ്ഥാനോട് പറഞ്ഞത് നേരിട്ട് കേട്ടതാണ്. ഹിന്ദുസ്ഥാൻ മരണം വരെ പറഞ്ഞിരുന്നു. ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഇതൊക്കെ നടത്തുന്നത് അഹ്ലുൽ സുന്നയുടെ വിജയത്തിന് വേണ്ടിയാണ്. നമ്മളിതൊക്കെ നടത്തുന്നത് അഹ്ലുൽ സുന്നയുടെ വിജയത്തിന് വേണ്ടിയാണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. 1926 ജൂൺ 26 സമസ്ത ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നത്തെ സമ്മേളനത്തിൽ ഓതിയ ഹദീസ് സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ മാന അലൈഹി വഅസ്ഹബ. വഹാബിസം തുടങ്ങി. 24 കേരള നിഖത്തുൽ മുജാഹിദീൻ രജിസ്റ്റർ ചെയ്തു. 26 സമസ്തയുടെ 1-ാം സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കാം. അപ്പോൾ ഉലമാക്കൾ ഓതിയ ആദ്യത്തെ ഹദീസ് വാങ്ങില ഹദ്മത്ത് കുട്ടി മുസ്ലിയാർ ഓതിയ ഹദീസ് സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. വഹാബികളെ ചൂണ്ടിയാ പറഞ്ഞത് നമ്മളെ സമുദായം 73 വിഭാഗമായി മാറുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതിൽ 72 നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലാണ്. മാ അലൈഹി വസഹബി. അപ്പോൾ ആ ഒരു വിഭാഗത്തിനെ സ്വരൂപിച്ച് അവരെ നേരായ വഴിക്ക് നടത്താൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയതെന്നാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പാങ്ങുകാരൻ ഊതിയ ഹദീസ്. പിന്നെ 100 കൊല്ലം നമ്മൾ ആവർത്തിച്ചതും 98-ാമത്തെ കൊല്ലം ആവർത്തിച്ചതും ഈ ഹദീസാണ്. നമ്മൾ സ്വർഗവാസത്തിന് അവകാശികൾ, ബാക്കിയുള്ളവർ സ്വർഗത്തിന്റെ വഴിയിലല്ല. സ്വർഗം നൽകുക വളരെ ഇഷ്ടമാണ്, ബാക്കി അത് നമുക്ക് വർത്താനവും ഇല്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഇപ്പൊ തുടങ്ങാണ്, അവരും സ്വർഗത്തിലാണ്, നമ്മളും സ്വർഗത്തിലാണ്, അങ്ങനെ ഒരു മുക്കൂട്ട് കക്ഷി സ്വർഗത്തിലാണ് എന്ന് പറയുന്നത്. അങ്ങനത്തെ മുക്കൂട്ട് കമ്പനി സ്വർഗത്തിലില്ല, 72 നരകത്തിൽ 1 സ്വർഗത്തിൽ. ഇതാണ് 98 കൊല്ലവും നമ്മളെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഇനി 2 ഭാഗമേയുള്ളൂ. ഒന്നിരിക്കൽ നമ്മുടെ നേതാക്കന്മാർ പോയത്തക്കാരും ചതിയന്മാരും ആയിരുന്നു. അവർ ഇല്ലാത്ത നുണ നമ്മളെ തലയെ കയറ്റിയതാണ്, അപ്പറഞ്ഞത് ശരിയല്ല എന്ന് വാദിക്കണം. അല്ലെങ്കിൽ അപ്പറഞ്ഞത് ശരിയാണ്, നമ്മൾ നേരായ വഴിയിലല്ല ഇപ്പോൾ എന്ന് പറയാം. രണ്ടാമത് വഴിയല്ലാതെ ഇല്ല. ഒന്നിരിക്കൽ അവർ പോയത്തക്കാരാവും, അപ്പൊ നമ്മൾ അല്ലവരാവും. ഒന്നിരിക്കൽ അവരല്ലവരാകുമ്പോൾ നമ്മൾ പോയത്തക്കാരാവും. അവരും ശരിയാണ്, നമ്മളും ശരിയാണ്, എല്ലാം ശരിയാണ്.
ആശരി ഇസ്ലാമിലില്ല. മുത്തു മുഹമ്മദ് മുസ്തഫാന്റെ ഭാഗമാണ്. അപ്പൊ ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് സമസ്തയുടെ സ്ഥാപനമാണ്. എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അടിയാധാരത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇന്നെ ഏൽപ്പിച്ചതാണ് 10-20 കൊല്ലം മുമ്പ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് റബ്ബിൻ്റെ സഹായത്താൽ. അപ്പം അത് സമസ്തക്കനുകൂലമായി അഹ്ലു സുന്നക്കെതിരായ ഒരു കുട്ടി ഇവിടുന്ന് പഠിക്കൂല, അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടാവില്ല. അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ വലിപ്പത്തരം മനസ്സിലാക്കാത്തവരുണ്ടാവില്ല. ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ 237 ക്ലാസ് അള്ളാഹിനെ പറ്റി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ കുട്ടികളെ താലേക്ക് കയറാനാണ്. എന്തിന് അവരല്ലാഹിൻ്റെ പേര് പറഞ്ഞ് ചതിക്കാതിരിക്കാനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. കുറേ ആളുണ്ടാകലും കുറേ പൈസ ഉണ്ടാകലും നമുക്ക് ആവശ്യമില്ല. എന്നാ നമ്മളെ അതിൽ വരുമാനം ഉണ്ടാവില്ല. ആരൊന്നും സാധാരണക്കാരൊന്നും എത്രയാണ് അയച്ചെന്ന്? 10 rupees, 20 rupees, 10, 20, 50, 100 ഇതാണ് അയച്ചെന്ന്. അങ്ങനെ എല്ലാവരും ലേശം കടൊക്കെ വീടി ലക്ഷങ്ങൾ കൊടുക്കാണ്ടായിരുന്നു. ഈ നോമ്പിന്റെ തുടക്കത്തിൽ ലക്ഷങ്ങൾ കൊടുക്കാണ്ടായിരുന്നു. ഇപ്പൊ ഒരു പൈസ കൊടുക്കാൻ കൊല്ലം ആവുമ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ പൈസ കൊടുക്കാണ്ടാവും. അത് റമദാൻ തുടങ്ങുമ്പോഴത്തേക്കും തീരും. എന്തുകൊണ്ട്? സാധുക്കളായ മനുഷ്യന്മാർ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നവർ നമ്മളെ സഹായിക്കും. ഇനി ഇതുപോലത്തെ തങ്ങന്മാരെ നമ്മളെ ഒപ്പം നിൽക്കും. മുസ്തമാഷ പോലത്തെ ആളുകൾ നമ്മളെ എല്ലാ നിരക്കും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ നിൽക്കുക. എല്ലാവരും യഥാർത്ഥ അഹ്ലു സുന്നയുടെ മാർഗത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് ഹക്കായ മാർഗത്തിൽ മുന്നോട്ട് സാദാത്യങ്ങളെ സയ്യിദന്മാരെ കൊണ്ടുള്ള കാര്യലാഭത്തിനോലെ ബഹുമാനിക്കല്ല. അവർ മുസ്തഫായ റസൂള്ളാൻ്റെ പേരക്കുട്ടികളാണ്. അവരെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണിൻ്റെ തരിക്ക് എനിക്ക് വിലണ്ട് ഞാൻ വിചാരിച്ചാൽ ഞാൻ പാള് പോക്കായിരിക്കും. എന്തുകൊണ്ട്? അവരെ വല്യാപ്പാൻ്റെ കയ്യിലാണ് ഖുർആൻ്റെ ആധാരം കിടക്കുന്നത്. വല്യാപ്പാന്റെ കയ്യിലാണ് ഖുർആന്റെ ആധാരം. ഇവരുടെ കയ്യിലാണ് ഖുർആന്റെ ആധാരം. ഇവരുടെ കയ്യിലാണ്, നമ്മളെ കയ്യിലല്ല. ഇവരെ വല്യാപ്പ കിട്ടിയതാ ഖുർആൻ. അല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എല്ലാവരും ദാറു ഖുർആന് വേണ്ടി സർവാത്മന സാഗരിക്കണമെന്നും പറഞ്ഞതിലൊക്കെ എല്ലാമൊന്നും രക്ഷിതാക്കൾ വിചാരിക്കരുത്. ഒക്കെ നമ്മളെ കർശന നിയമങ്ങൾ കേൾക്കുമ്പോഴത്തേന് ബേജാറാകരുത്. ഇതൊക്കെ എൻ്റെ നിങ്ങളെയും കുട്ടികൾക്ക്, എൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരമ്മാനോട് അവരെ മുൻനിർത്തി ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ട് ചോദിച്ചു നോക്ക്, എൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ട് ചോദിച്ചു നോക്ക്. കുരുത്തക്കേട് കാട്ടിയാൽ ദാറു ഖുർആൻ പുറത്താക്കും. ദാറു ഖുർആൻ പുറത്താക്കിയാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഒരു കുരുത്തക്കേട് കാട്ടിയപ്പോൾ എൻ്റെ പെങ്ങളെ മകനെ ഇവിടുന്ന് പുറത്താക്കി. ആര് പുറത്താക്കി? ഉസ്താദ്മാർ പുറത്താക്കി. ഇന്നോട് ചോദിക്കാതെ, ഞാനല്ലേ പ്രിൻസിപ്പാൾ, എന്നിട്ട് ഇന്നോട് ചോദിക്കാതെ എൻ്റെ പെങ്ങളെ കുട്ടികൾ പുറത്താക്കി. എൻ്റെ ഓർക്കറിയാ ഞാൻ എൻ്റെ മറുപടി എതിര് പറയില്ല. ഞാൻ എൻ്റെ പെങ്ങളെ കുട്ടിയെ പുറത്താക്കി. ആര് പുറത്താക്കി? ഞാൻ ഇന്ന് വരെ എൻ്റെ പെങ്ങളെ കുട്ടിയെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? കുരുത്തക്കേട് കാട്ടി. കുരുത്തക്കേട് കാട്ടിയാൽ ബാക്ക്ഔട്ട്. ഇവിടെ കഴിച്ചു. എൻ്റെ 3 കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഈ സദസ്സിൽ 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികളെയും അവരെ ഉമ്മയെ മുൻനിർത്തി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കുരുത്തക്കേട് കാട്ടിയാൽ ദാറു ഖുർആൻ പുറത്താവും. പുറത്തായാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. അതിന് നിന്നെ പറ്റൂല. എനിക്ക് കുറെ കുട്ടികളല്ലേ ആവശ്യം. ഈ സാധുക്കളായ മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ സിറാത്ത് പാലത്തിൽ കണക്ക് കൊടുക്കണം. അതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കണമെന്ന്. നമ്മളെ കുട്ടികളൊന്നും പുറത്താവുന്നതിനെ തൊട്ടുള്ള അവരെ കാത്തിരക്ഷിക്കട്ടെ. അത്തരം കുരുത്തക്കെട് കളിക്കുന്നതിനെ തൊട്ടുള്ള കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു അവരെയും നമ്മളെയും നന്നാക്കട്ടെ. മനസ്സറിഞ്ഞാൽ മീ പറയും, അല്ലാഹു അവരെയും നമ്മളെയും നന്നാക്കട്ടെ. ഇതിനാണ് നാവിനാസറുള്ള സയ്യിദന്മാരെ കൊണ്ട് ഇത് തുടങ്ങിക്കുന്നത്. അല്ലാതെ ഈ വലിയ ബെയ്ത്തൊക്കെ നമുക്ക് എല്ലാം കൈയായിട്ടല്ല. ഇവർ റസൂലാണ് കുട്ടികളാണ്. അവര് തുടർന്ന് ഈ കുട്ടികൾ നന്നാവും വിചാരിച്ചിട്ടാണ്. അള്ളാഹു താല നന്നാക്കി തരട്ടെ. ഈ മജ്ലിസ് ഇവിടെ പിരിയാൻ പോകാൻ ഒരു ഫാത്തിഹ ഓതിയിട്ട് തങ്ങൾ എല്ലാവർക്കും വേണ്ടിയും മലയാളത്തിൽ 3 വരി ദ്വാരം നന്നാ മതി. അതാണ് ഈ സദസ്സിൻ്റെ സന്തോഷവും. ഇലാ ഹളറത്തിൽ മുസ്തഫ. ഈ കുട്ടികളൊക്കെ സ്വാലിയാണ്, ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദീൻ സല്ലല്ലാഹു അൽ ഫാത്തിഹ.